ഗൗറാമി ഗൗറാമി ഇത് സ്നോ വൈറ്റ് ഗൗറ എന്ന് പറയുന്ന സാധനമാണ്. ഇതിന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഇതിന്റെ ചുറ്റും നിറയെ ചെറിയ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. ഇവര് ചിക്ലിറ്റ്സ് അല്ല, ഇതാ 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 ആനബൻഡോയിഡ്സ് എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് ഇവർ വരുന്നത്. ഗൗറാമി ഫൈറ്റേഴ്സും ഒക്കെ വരുന്നത് ആനബൻഡോയിഡ്സിലാണ്. ഇവർക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ബബിൾ നെസ്റ്റ് ബ്രീഡേഴ്സ് ആണ്. ആൺമത്സ്യമാണ് ഇപ്പൊ ആ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി നടക്കുന്നത്. ഓ, ആൺമത്സ്യം വളരെ ശ്രദ്ധിച്ച് അതിന്റെ സലൈവ ഉപയോഗിച്ചിട്ട് ബബിൾ നെസ്റ്റ് ഫോം ചെയ്യും. ഓക്കെ, ആ ബബിൾ നെസ്റ്റിലാണ് പെൺമത്സ്യം മുട്ടയിടുന്നത്. ആ സമയത്ത് കുറച്ച് അഗ്രസീവ് ആവും. ഓ, ഫീമെയിലിനെ മുട്ടയിട്ട് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും, ഫീമെയിലിനെ മാറ്റും. ഫൈറ്റേഴ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത്. എന്താ ഇത്? ആപ്പിൾ സ്നെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒച്ചിന്റെ മുട്ടയാണ്. അപ്പം ഇത് ഒരിക്കലും ഈ ഒച്ച നമ്മൾ ബ്രീഡിംഗ് ടാങ്കും എഗ്ലേയേഴ്സിന്റെ ടാങ്കിൽ അഡ്വൈസബിൾ അല്ല. അതിപ്പോ അവിടെ വന്നില്ല. അല്ല, ഇനി ആ മുട്ട താനെ വളരോ? അത് താനെ ബ്രീഡോ? അല്ലേ, അത് ഇവരിങ്ങനെ കയറി പുറത്തേക്ക് വന്നിട്ട് ആ മുട്ട ഇടുക. ഇത് അമേരിക്കൻ ആപ്പിൾ സ്നെയിൽ ആയിരുന്നു പറയാം, ഞാൻ കാണിച്ചു തരാം. അല്ല, നിങ്ങള് ഇത് വെച്ചാണ്, മനഃപൂർവ്വം വെച്ചാണ്? ആ, ഇത് കൊണ്ടുപോയിടുന്നതാണ്. ഇതിപ്പോ മുട്ടയിട്ടതോ കയറി മുട്ടയിട്ട? ഇത് കുഞ്ഞുങ്ങളാവും. ഇതിന് വിലയുണ്ട്, നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഒച്ചുകൾക്കും ഡിമാൻഡ് ഉണ്ട്. ഇതൊക്കെ എഡിബിൾ ഫിഷസ് ആണ്. നമ്മള് ഇന്നിപ്പോ ഏറ്റവും പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സ്യമാണ് നൈൽ തിലോപ്പിയ. നൈൽ തിലോപ്പിയ? നൈൽ തിലോപ്പിയ. ഈജിപ്തിലെ നൈലാണോ? അതെ, ഈജിപ്തിലെ നൈലാണ് ഇതുള്ളത്. ഇത് ശരിക്കും അറ്റ്ലാന്റിക് സാൽമൺ കഴിഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ്. വേൾഡ് വൈഡ് ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലൊക്കെ വളരെ പ്രചാരം ആർജിച്ചു വരുന്ന സാധനമാണ്. നല്ല ടേസ്റ്റിയാണ്, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. 6 മാസം കൊണ്ട് കഴിക്കാനും വേണ്ടിയാണ് ആളുകൾ ഭക്ഷണം. അതെ, ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന സാധനം. അതായത് നമ്മളെ വീട്ടിലൊക്കെ ചെറിയ കുളങ്ങളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. ഫ്രഷ് വാട്ടറിൽ നല്ല ടേസ്റ്റ് കിട്ടുന്ന മീനുമാണ്. അതുപോലെ തന്നെ 6 മാസം കൊണ്ട് 500 ഗ്രാം എത്തും, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇതിന്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വലിപ്പത്തിലുള്ളത് ഇതൊക്കെ ഇപ്പൊ ഒരു 2 ഇഞ്ച് സൈസ് വരുന്നതാണ്. ഇതൊക്കെ ഒരു 10 മുതൽ 15 രൂപ വരെയൊക്കെ ഒരു മീനിന് വരും. ഇതിന്റെ ഏറ്റവും ചെറിയ സൈസാണ് കൂടുതലും ആളുകൾ കൊണ്ടുപോകുക. അത് വരുന്നത് ഏകദേശം ഇപ്പൊ ഞങ്ങള് 1 മാസം ട്രീറ്റ് ചെയ്ത മീന് 6 രൂപയാണ് ഒരെണ്ണത്തിന് വില. 6 രൂപ? 6 രൂപ. അത് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് സൈസ് ഒക്കെ വരും. പക്ഷെ അതിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഇവിടെ ബ്രീഡ് ചെയ്തെടുക്കുന്നതാണ്. ഇതിൽ പെൺമത്സ്യം ഉണ്ടാവും. ഇതിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ്.